ഹായ് ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓൺ ദി സീരീസ് ഈ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് ഗ്രാമറിലെ പ്രപ്പോസിഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളിലായിട്ട് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ അതുപോലെ അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻസിൻ്റെ ഉപയോഗം വളരെ വിശദമായി ഡിസ്കസ് ചെയ്തു ഈ അധ്യായത്തിൽ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ്റെ ഉപയോഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ മൂന്ന് പ്രപ്പോസിഷനുമാണ് പരീക്ഷകളിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബാക്കിയുള്ള പ്രപ്പോസിഷൻ പഠിക്കാൻ വളരെ എളുപ്പമുള്ളതാണ് ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് മാക്സിമം പ്രപ്പോസിഷൻസ് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അധ്യായം വളരെ ശ്രദ്ധയോടുകൂടി കാണുക ഇവിടെ നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ്റെ ഉപയോഗമാണ് പഠിക്കുന്നത് ഓൺ എന്താണ് ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ്റെ ഉപയോഗം വളരെ സർവ്വസാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രപ്പോസിഷനാണ് ഓൺ എന്ന് പറയുന്നത് അല്ലേ സാധാരണ മുകളിൽ അല്ലെ മലയാളത്തിൽ നമ്മൾ മുകളിൽ എന്ന് പറയാറുണ്ട് മുകളിൽ മേൽ എന്ന അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ സാധാരണ ഓൺ എന്ന് പറയുന്ന വാക്ക് വാക്കുപയോഗിക്കാറുള്ളത് ഓൺ ദ ടേബിൾ ഓൺ ദ ഡെസ്ക് എന്നൊക്കെ ആണ് സാധാരണ പറയാറുള്ളത് ഇപ്പോൾ ഈ ഓൺ എന്ന് പറയുന്ന ഈ പ്രയോഗത്തിന് ഇത് മാത്രമാണോ അർത്ഥമുള്ളത് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അർത്ഥ സ്ഥലങ്ങൾ ഇതിനുണ്ടോ അല്ലെങ്കിൽ ഉപയോഗമുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ആദ്യമേ പറയുന്നു ഇത് പരീക്ഷയുടെ ആംഗിളിലൂടെയാണ് കാണുന്നത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം നോട്ട് ചെയ്യുക ഓക്കെ ഓൺ ഈസ് യൂസ്ഡ് ടു എക് എക്സ്പ്രസ് സർഫസ് ഓഫ് സംതിങ് ഇത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ് അതായത് ഓൺ എന്ന് പറയുന്ന വാക്ക് സാധാരണ ഏതെങ്കിലും ഒരു സർഫസിൻ്റെ മുകളിൽ മേൽ മുകളിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ മുകളിൽ എന്ന അർത്ഥത്തിൽ പറയാനാണ് ഉപയോഗിക്കുക എക്സാമ്പിൾസ് നോക്കൂ ദ ബുക്സ് ആർ ഓൺ ദ ടേബിൾ ആർ ഓൺ ദ ടേബിൾ ഓൺ അല്ലേ ഓൺ ദ ടേബിൾ അപ്പോൾ പുസ്തകം ഈ മേശയുടെ മുകളിൽ രണ്ട് പുസ്തകം ഇരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ആ മേശയുടെ മുകളിൽ ടേബിളിൻ്റെ മുകളിൽ എന്ന് പറയാനാണ് ദ ബുക്സ് ആർ ഓൺ ദ ടേബിൾ ഓൺ ദ ഡെസ്ക് അങ്ങനെ എന്തിൻ്റെ മുകളിൽ എന്ന് പറയാൻ വേണ്ടി ഓൺ ഉപയോഗിക്കുന്നു ഹി ഹിലേസ് ഓൺ ദ ബെഞ്ച് ഓക്കെ ഹിലേസ് ഓൺ ദ ബെഞ്ച് ഓൺ എവിടെയാ ബെഞ്ചിൻ്റെ മുകളിൽ ബെഞ്ചിൻ്റെ മുകളിൽ ഇപ്പോൾ ഫർണിച്ചറൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ബെഞ്ച് നമ്മളിരിക്കുന്ന ബെഞ്ച് ഈ ബെഞ്ചിൻ്റെ മുകളിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇൽ എന്ന് പറയുമെങ്കിൽ കൂടി അല്ല ഇല്ലിന് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇരിക്കുന്നത് ബെഞ്ചിൻ്റെ മുകളിൽ കയറിയിട്ടാണ് കസേരയുടെ മുകളിലാണ് ചെയറിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് ചെയറിൻ്റെ മുകളിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഓൺ ദ ചെയർ ഓൺ ദ ബെഞ്ച് ഓൺ ദ ഡെസ്ക് എന്ന് പറയുക മലയാളത്തിൽ നമ്മൾ ഇൽ എന്ന അർത്ഥത്തിൽ ഇന്നാണ് ഉപയോഗിക്കുക അപ്പം എന്ത് ചെയർ എന്താ ടേബിളെന്നോ എന്ത ബെഞ്ചെന്നോ പറയുന്നത് തെറ്റാണ് ഓക്കെ അതിന് പകരം ഓൺ ദ ചെയർ ഓൺ ദ ടേബിൾ ഓൺ ദ ഡെസ്ക് പ്രതലങ്ങൾ പറയുമ്പോൾ ഓൺ തന്നെ പറയണം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കേസ് എന്നാൽ ആ പറയുന്ന ചെയർ സാധാരണ കസേരയുടെ മുകളിൽ എന്ന അർത്ഥത്തിലാണെങ്കിൽ ഓൺ ഉപയോഗിക്കുന്നു എന്നാൽ ആ കസേര ഒരു ചാരു കസേരയാണെങ്കിൽ അല്ലെ ചാരി കസേരകളുണ്ട് അപ്പം അത്തരത്തിൽ ചാരിയിരിക്കുന്ന കസേരകൾ ചാരു കസേരകളാണെങ്കിൽ അതിൻ്റെ ഉള്ളിലാണ് അതിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ചാരു കസേരൻ്റെ മുമ്പിൽ അത് ചാരു കസേരയ്ക്ക് ഇംഗ്ലീഷിൽ ആം ചെയർ എന്നാണ് പറയുക ഇന്ത് ആം ചെയർ ആണ് ആം ചെയറിൻ്റെ മുമ്പിൽ ഇന്നാണ് കേട്ടോ ചെയർ എന്ന് പറയുമ്പോൾ മാത്രം ഇന്നും സാധാരണ ചെയറൊക്കെ ഓണുമാണ് അതൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ബാക്കി ഇതുപോലെയുള്ള ബെഞ്ച് ആണെങ്കിലും ഡെസ്ക് ആണെങ്കിലും ടേബിൾ ആണെങ്കിലും ഒക്കെ ഓൺ തന്നെയാണ് അപ്പോൾ പ്രതലത്തിൽ ഒരു സർഫസിൽ എന്ന് പറയാൻ വേണ്ടി ഓൺ ഉപയോഗിക്കുന്നു അവിടെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന സംഗതി ചെയർ ഒരു ചാ ചാരു എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇന്നാണ് ഉപയോഗിക്കേണ്ടത് ഈ ഒരു കാര്യം ഓർത്തിരിക്കുക ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം ഓൺ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഡെയ്സ് ആൻഡ് ഡേയ്റ്റ്സ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓണിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട പോയിൻ്റ് ഇതാണ് രാജു എറൈവ് ഓൺ മൺഡേ ഓൺ മൺഡേ രാജു എറൈവ് ഓൺ മൺഡേ ശ്രദ്ധിക്കണം മൺഡേ എന്ന് പറയുന്നത് ഒരു ഡേ ആണ് അപ്പോൾ ദിവസങ്ങളുടെ മുമ്പിൽ ദിവസം ശ്രദ്ധിക്കണം ദിവസം അതുപോലെ ഡേയ്റ്റ് തീയതി ദിവസത്തിൻ്റെയും തീയതിയുടെയും മുകളിൽ ഓണാണ് പക്ഷേ ഇതിനു മുമ്പ് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട് വർഷം ഇയർ അല്ലേ ഇൻ ആണ് ഉപയോഗിക്കുക ഇൻ എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് ഇൻ നയൻറ്റീൻ എയ്റ്റ് ഇൻ ടു തൗസൻഡ് ഇൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഇന്നാണ് ഉപയോഗിക്കുക മാസമാണെങ്കിൽ നമ്മൾ ഇതിനുമുമ്പ് പഠിച്ചിട്ടുണ്ട് ഇൻ ഓഗസ്റ്റ് ഇൻ സെപ്റ്റംബർ ഒക്കെയാണ് ഉപയോഗിക്കുക അല്ലേ ഇത് നമ്മൾ ഇന്നിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ് ഇന്നെവിടെ ഉപയോഗിക്കേണ്ടതെന്ന് പക്ഷെ ആ പറയുന്നതിൻ്റെ കൂടെ ഒരു ദിവസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തീയതി ഉണ്ടെങ്കിൽ തീയതിയും ദിവസവുമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഓണ ഉപയോഗിക്കാൻ പാടുള്ളൂ ഓൺ മൺഡേ ശ്രദ്ധിക്കൂ ഐ ഷാൽ ബി ധിയർ ഓൺ സൺഡേ ഓൺ മൺഡേ ഓൺ സൺഡേ ഇത് ദിവസമാണ് ഡേ ആണ് അറൈവ്ഡ് ഓൺ ടെൻത്ത് മെയ് ഓൺ ടെൻത്ത് ഇവിടെ മെയ് ഉണ്ട് മെയ് മാത്രമായിരുന്നെങ്കിൽ ഇൻ മെയ് പറയുമായിരുന്നു ഇൻ മെയ് ഇനി ടെൻത്ത് മെയ് ആയതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ ഓൺ ടെൻത്ത് മെയ് ആണ് പറയുക ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഐ വാസ് ബോൺ ഓൺ സെവൻറ്റീൻത്ത് ഞാൻ ജനിച്ചത് പതിനേഴാം തീയതിയാണ് ഓഗസ്റ്റ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഓഗസ്റ്റ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഉണ്ട് ആദ്യം പറയുന്നതിൻ്റെ മുമ്പിൽ മാത്രം പ്രപ്പോസിഷൻ ചേർത്താൽ മതി ഡേറ്റ് പറയുമ്പോൾ ഇനി ഇല്ലായിരുന്നുവെങ്കിൽ ഇൻ ഓഗസ്റ്റ് പറയാം ഓഗസ്റ്റും ഇല്ലായിരുന്നെങ്കിൽ ഇൻ നയൻറ്റീൻ എയ്റ്റീൻ എയ്റ്റ് എന്നും പറയാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം ഓണിൻ്റെ മറ്റൊരു ഉപയോഗം വി യൂസ് ഓൺ ടു സീ സമ്പതി വർക്ക്സ് ഔട്ട് സൈഡ് എ ബിൽഡിങ് മുമ്പ് ഇന്ന് പഠിച്ചപ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ വർക്കിംഗ് പ്ലേസ് പറയുമ്പോൾ അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ബിൽഡിങ് ആണ് എങ്കിൽ ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ ഇന്നുപയോഗിക്കും അല്ലേ എൻ്റെ വൈഫ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് മൈ വൈഫ് വർക്ക്സ് ഇൻ ദ ബാങ്ക് ഇൻ ദ ബാങ്ക് എന്ന് പറയും എന്തിന് ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ബിക്കോസ് അതൊരു ഒരു ബിൽഡിംഗ് ആണ് എന്നാൽ ആ ബിൽഡിങ്ങിന് പകരം മൈ ഫാദർ വർക്ക്സ് ഓൺ എ ഫാം അത് കൃഷിയിടമാണെങ്കിൽ ഓണാണ് ഉപയോഗിക്കുക ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ് മൈ ഫ്രണ്ട് വർക്ക്സ് ഓൺ എൻ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ഒരു കെട്ടിടമല്ല എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പരന്നുകിടക്കാണ് എസ്റ്റേറ്റിൻ്റെ മുമ്പിലും ഓണാണ് ഉപയോഗിക്കേണ്ടത് രാജേഷ് വർക്ക്സ് ഓൺ എ പെട്രോൾ ബാങ്ക് രാജേഷ് എവിടെയാണ് ജോലി ചെയ്യുന്നത് പെട്രോൾ ബങ്കിൽ അല്ലെങ്കിൽ പെട്രോൾ പമ്പിലാണ് ഓക്കെ അപ്പോൾ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് ഇതുപോലൊരു കെട്ടിടമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല അവിടെയും ഓണാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഷീ വേക്സ് ഇൻ എ ബുക്ക് സ്റ്റാൾ ഇവിടെ നോക്കൂ നിങ്ങൾ ഇവിടെ ഇന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്നത് ഒരു ആണ് ഓക്കെ ബുക്ക് സ്റ്റാൾ ഒരു ബിൽഡിങ് ആയതുകൊണ്ട് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നു അപ്പം ഈ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യം തന്നെയാണ് ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് വരാം ഓക്കെ നോക്കൂ ഓൺ ഈസ് യൂസ് ടു വിത്ത് റിവർ ബാങ്ക് ആൻഡ് ലേക്ക് ഈ പുഴയുടെ തീരങ്ങളെ കുറിച്ച് പറയാൻ പുഴയുടെ തീരം നദിയുടെ തീരം അതല്ലെങ്കിൽ തടാകം തടാകങ്ങളുടെ തീരം തടാക കര എന്നൊക്കെ പറയാൻ നമ്മൾ ഓൺ ഉപയോഗിക്കാറുണ്ട് വരാണസി ഈസ് ഓൺ ദ ഓൺ ദ ബാങ്ക് ഓഫ് ദി ഗംഗ ഗംഗയുടെ തീരങ്ങളിലാണ് വരാണസി ഉള്ളത് ഗംഗയുടെ തീരങ്ങളിൽ മറ്റൊരു പ്രയോഗം നോക്കൂ ഓൺ ദ ബാങ്ക്സ് ഓഫ് മയ്യഴി മലയാളത്തിലെ വളരെ പ്രമുഖമായിട്ടുള്ള പ്രശസ്തമായൊരു നോവലാണ് മയ്യഴിയുടെ തീരങ്ങളിൽ അല്ലേ അപ്പോൾ മയ്യഴിയുടെ തീരങ്ങളിൽ എന്ന് പറയാൻ ഓൺ ദ ബാങ്ക് ഓഫ് മയ്യഴി എന്ന് പറയുക ഓൺ ദ ബാങ്ക് ഓഫ് മയ്യഴി എം മുകുന്ദൻ്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഓൺ ദ ബാങ്ക് ഓഫ് മയ്യഴി ഓൺ ദ ബാങ്ക്സ് ഓഫ് മൈ അഴി മൈയഴിയുടെ തീരങ്ങളിൽ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ ദ ഹൗസ് ഈസ് ഓൺ ദ ലേക്ക് വീട് എവിടെയാണ് ഓൺ ദ ലേക്ക് ദ ഹൗസ് ഈസ് ഓൺ ദ ലേക്ക് വീട് തടാകക്കരയിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ദ ഹൗസ് ഈസ് ഓൺ ദ ലേക്ക് എന്ന് പറഞ്ഞ തടാകത്തിൻ്റെ മുകളിലല്ല തടാകക്കരയിലാണ് അപ്പോൾ ഓൺ ദ ലേക്ക് ഈ അർത്ഥത്തിലും ഓൺ യൂസ് ചെയ്യാറുണ്ട് അടുത്ത ഒരു പ്രയോഗം നോക്കൂ ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻ ഡിക്കേ ദ നമ്പർ ഓഫ് ദ ബിൽഡിംഗ് ബിൽഡിംഗ് ഫ്ലോഴ്സ് ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേ ദ നമ്പർ ഓഫ് ബിൽഡിംഗ് ഫ്ലോർസ് ബിൽഡിങ്ങിൻ്റെ കെട്ടിടത്തിൻ്റെ ഫ്ലോറുകൾ പറയാൻ വേണ്ടി ഓൺ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ബഹുനില കെട്ടിടങ്ങളാണെങ്കിൽ അതിൻ്റെ ഫ്ലോർസ് പറയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫ്ലോറ് അതുപോലെ ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറ് തേർഡ് ഫ്ലോറ് ഫോർത്ത് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞ് ഫ്ലോർസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺ യൂസ് ചെയ്യാറുണ്ട് ഓൺ ദ ഫോർത്ത് ഫ്ലോർ ഓഫ് ദി ലേക്ക് ഷോർ ഹോട്ടൽ ഹോട്ടലിൻ്റെ നാലാം നിലയിൽ ലേ ഷോർ ഹോട്ടലിൻ്റെ നാലാമത്തെ നിലയിൽ ഓൺ ദ ഫോർത്ത് ഫ്ലോർ വിസ്റ്റി ഓൺ ദ തേർഡ് ഫ്ലോർ ഞങ്ങൾ തേർഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഹോട്ടലുകളുടെയൊക്കെ ഫ്ലോർ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ വീടിൻ്റെ വലിയ അപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഫ്ലോറിനെ കുറിച്ച് പറയാൻ വേണ്ടി ഓൺ ഉപയോഗിക്കുന്നു അടുത്ത പോയിന്റിലേക്ക് വരാം ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡിവൈസസ് ആൻഡ് മെഷീൻസ് മെഷീൻസ് ഡിവൈസസ് പറയാൻ വേണ്ടി സൂചിപ്പിക്കാൻ വേണ്ടി ഓൺ ഉപയോഗിക്കുന്നു എങ്ങനെയാണ് ഈ ഡിവൈസസ് പറയാൻ വേണ്ടിയിട്ട് ഓൺ ഉപയോഗിക്കുന്നത് നമ്മൾ പറയാറുണ്ട് രാവിലെ മുതൽ അവൻ ഫോണിലാണ് അല്ലെങ്കിൽ നേരം വെളുത്തപ്പോൾ മുതൽ അവൾ ടി വിയിലാണ് ഓക്കെ അങ്ങനെ ടി വിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടി വിയുടെ ഉള്ളിൽ ആണ് എന്നാണോ ടി വിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയുടെ ഉള്ളിലാണ് എന്നാണോ ഒരിക്കലുമല്ല ടി വിയിലാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ് മൊബൈൽ ഫോണിലാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഇത്തരം സിറ്റുവേഷനിൽ ഓൺ എന്ന് പറയുന്ന പ്രയോഗമാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക മലയാളത്തിൽ നമ്മൾ ഇൽ എന്ന് പറയും കമ്പ്യൂട്ടറിൽ ആണ് മൊബൈൽ ഫോണിൽ ആണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ മൊബൈൽ ഫോണിൽ കളിക്കുന്ന ഒരാളെ നമ്മൾ പറയും അവൻ വൈകുന്നേരം വരെ മൊബൈൽ ഫോണിലാണ് അപ്പോൾ അത് ഹീസ് ഓൺ ദ ഫോൺ ഓക്കെ എന്നാണ് പറയുക ഓൺ ദ ഫോൺ അപ്പോൾ ഇവിടെ ഹീസ് ഓൺ ദ ഫോൺ റൈറ്റ് റൈറ്റ്നാവോ അവനിപ്പോൾ ഫോണിലാണ് അത് ഫോണിലാണെന്ന് പറഞ്ഞാൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഫോണിൽ കളിച്ചുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഷി ഹാസ് ബീൻ ഓൺ ദ കമ്പ്യൂട്ടർ സിൻസ് മോർണിംഗ് അവൾ രാവിലെ മുതൽ കമ്പ്യൂട്ടറിലാണ് അതായത് കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൈ ഫേവറിറ്റ് മൂവി വിൽ ബി ഓൺ ടി വി ടു നൈറ്റ് ഇന്ന് രാത്രി എൻ്റെ ഫേവറിറ്റ് വളരെ ഇഷ്ടമുള്ള എൻ്റെ പ്രധാനപ്പെട്ട ഏറെ ഇഷ്ടമുള്ള സിനിമ ഇന്ന് ടി വിയിലുണ്ട് ടു നൈറ്റ് ഇന്ന് രാത്രി ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള ഇലക്ട്രിക് ഇലക് ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ടി വി ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടറാണെങ്കിലും ഒക്കെ ഓൺ ഉപയോഗിക്കുന്നു അടുത്ത പോയിന്റിലേക്ക് വരാം ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ പാർട്ട് ഓഫ് ദ ബോഡി മനുഷ്യ ശരീരത്തിൻ്റെ ശരീരഭാഗങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഓൺ ഉപയോഗിക്കാറുണ്ട് എങ്ങനെയാണത് ദ സ്റ്റിക്ക് ഹിറ്റ് ഓൺ മൈ ഷോൾഡർ ദ സ്റ്റിക്ക് ഹിറ്റ് ഓൺ മൈ ഷോൾഡർ വടി എൻ്റെ ഷോൾഡറിൽ തട്ടി എവിടെയാണ് ഓൺ ദ ഷോൾഡർ

ഐ വെയർ എ റിങ് ഓൺ മൈ ഫിംഗർ വിരൽ വിരലിൽ നമ്മൾ ഫിംഗർ ഇടുന്ന സമയത്ത് നമുക്ക് വിരൽ വിരൽ എന്നർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ വിരലിൽ എന്ന് പറയും അപ്പോൾ ഇൻ ദ ഫിംഗർ അല്ല അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ വിരലിൻ്റെ മുകളിലാണ് മോതിരമിടുക അതുകൊണ്ട് തന്നെ ഓൺ ദ ആണ് ഉപയോഗിക്കുക ഫിംഗറിന് മുമ്പിലും ഓൺ ആണ് എന്നുള്ള പോയിൻ്റ് പ്രധാനമായിട്ടും ഓർത്തിരിക്കുക അടുത്ത പോയിന്റിലേക്ക് വരാം ഓൺ ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ സ്റ്റേറ്റ് ഓഫ് സംതിങ് ദ സ്റ്റേറ്റ് ഓഫ് സംതിങ് എന്തിന്റെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു എന്തിന്റെ ഓക്കെ ദ പ്രോഡക്റ്റ്സ് അവൈലബിൾ ഇൻ ദ സ്റ്റോർ ആർ ഓൺ സെയിൽ കടയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഓൺ ദ സെയിലാണോ പറഞ്ഞിരിക്കുന്നത് ഓൺ സെയിലാണ് അതായത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണോ ഓൺ സെയിൽ ഓക്കെ ദ ബിൽഡിംഗ് ഈസ് ഓൺ ഫയർ ബിൽഡിംഗ് ആകെ തീ ആ ബിൽഡിങ്ങിൻ്റെ അവസ്ഥയാണ് ദ സ്റ്റേറ്റ് ഓഫ് ആണ് സ്റ്റേറ്റ് ഓഫ് സംതിങ് ദ സ്റ്റേറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഓക്കെ അപ്പോൾ സ്റ്റേറ്റ് ഓഫ് സംതിങ് എന്റെങ്കിലും അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി ഓൺ ഉപയോഗിക്കുന്നു ഒരു എക്സാമ്പിൾ അവിടെ നോക്കാം ദ ലൈബ്രറി സോറി ദി ലൈബ്രറി ബുക്ക് ലൈബ്രറി പുസ്തകം ലൈബ്രറി ബുക്ക് ഈസ് കറൻലി ഓൺ ലോൺ വായ്പയിലാണ് ആരെ കൊണ്ടുപോയിരിക്കുകയാണ് ആരെ ബോറോ ചെയ്തിരിക്കുകയാണ് ആരെ ലോൺ എടുത്തിരിക്കുകയാണ് ലൈബ്രറിയിലെ പുസ്തകം അത് ഇപ്പോൾ ഇല്ല ഔട്ടാണ് ആ പുസ്തകത്തിൻ്റെ അവസ്ഥ ദ സ്റ്റേറ്റ് പറഞ്ഞിരിക്കുകയാണ് ഇറ്റ്സ് ഓൺ ലോൺ അപ്പോൾ ഓൺ ലോൺ ഓൺ ഫയർ ഓൺ സെയിൽ എന്നീ പറഞ്ഞതുപോലെ ചില വസ്തുക്കളുടെ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഒരു സ്റ്റേറ്റ് പറയാൻ വേണ്ടി ഓൺ ഉപയോഗിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കുക ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ട്രാവൽ ഓൺ ഫൂഡ് ഓർ ടു വീലർ അതായത് നമ്മൾ കാലിൽ നടന്നു പോവുകയാണെങ്കിൽ വാഹനത്തിൽ പോവാതെ നടന്നു പോവുകയാണെങ്കിൽ ഓൺ എന്ന് പറയും ഫുട്ടിൻ്റെ മുകളിൽ ഓൺ ആണ് ഉപയോഗിക്കുക അപ്പോൾ കാലുകൊണ്ട് നടന്ന യാത്ര നടന്നു പോവുക അല്ലേ നടന്ന് പോകുന്നതിന് ഇംഗ്ലീഷിൽ ഗോസ് ഓൺ ഫൂട്ട് അവൾ നടന്നാണ് പോകുന്നത് ഓൺ എന്നാണ് പറയുക ഐ എം നോട്ട് ഗോയിങ് ഹോം ഓൺ ഫൂട്ട് ഞാൻ വീട്ടിലേക്ക് നടന്നു പോകുന്നില്ല അറ്റ് എനി റേറ്റ് എന്ത് തന്നെ ആയാലും ഞാൻ വീട്ടിലേക്ക് നടന്നു പോകില്ല നടന്നു പോകുന്നില്ല ഓക്കെ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ ഹി ഗോസ് ടു ചാർജ് ഓൺ ബൈക്ക് ഇവിടെ ടൂ വീലറാണ് ടൂ വീലർ അത് ബൈക്കോ സൈക്കിളോ ആണെങ്കിൽ അല്ലെങ്കിൽ സ്കൂട്ടർ സ്കൂട്ടറാണെങ്കിൽ ടൂ വീലേഴ്സ് ആണെങ്കിൽ ഓണാണ് അതിന് മുമ്പിൽ നമ്മൾ ഉപയോഗിക്കുക ടു വീലേഴ്സിൻ്റെ മുമ്പിൽ ഓൺ ഉപയോഗിക്കുന്നു കാലിൻ്റെ ഫുട്ടിൻ്റെ മുമ്പിൽ ഓൺ ഉപയോഗിക്കുന്നു എന്നാൽ അത് ബസ്സിലാണെങ്കിലോ ബൈ ബസ് ആണ് ബസ് കാറ് പോലെയുള്ള മറ്റേതെങ്കിലും വാഹനമാണ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ബൈ ആണ് ഉപയോഗിക്കുക ബൈ ബസ് ബൈ ട്രെയിൻ എന്നൊക്കെയാണ് ഉപയോഗിക്കുക അത് ബൈനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ടു വീലേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾ ഓൺ ഉപയോഗിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ അടുത്ത പോയിന്റ് ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ ടോപ്പിക് ചില ടോപ്പിക്കുകൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചൊരു ഒരു സ്പീച്ച് നടത്തുകയാണ് ഐ എം ഗോയിങ് ടു മേക്ക് എ സ്പീച്ച് ഓൺ ഗ്ലോബൽ വാർമിംഗ് അപ്പോൾ അതൊരു ടോപ്പിക്കാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഒരു പ്രസംഗം എഴുതാൻ ഒരു എസ് എഴുതാൻ ഒരു ഡിസ്കഷന് വേണ്ടി ഒക്കെ ടോപ്പിക്സ് പറയുമ്പോൾ ആ ടോപ്പിക്സിൻ്റെ മുമ്പിൽ നമ്മൾ ഓൺ ഉപയോഗിക്കാറുണ്ട് ഷീ ഈസ് റൈറ്റിംഗ് എൻ എസ് സി ഓൺ എന്തിനെക്കുറിച്ച് ദ ന്യൂ എക്കോണമിക് പോളിസി പുതിയ എക്കോണമിക് പോളിസിയെ കുറിച്ച് ഇവിടെ സത്യത്തിൽ ഈ എബൗട്ട് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അല്ലേ കുറിച്ച് അത് സംബന്ധിച്ച് ഷീ ഈസ് റൈറ്റിംഗ് എൻ എസ് സി എബൌട്ട് ദ ന്യൂ ഇന്ത്യൻ ന്യൂ economic policy എബൗട്ട് ദ ന്യൂ എക്കോണമിക് പോളിസി ആ എബൌട്ടിന് തുല്യമായിട്ടാണ് നമ്മളിവിടെ ഓൺ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഷീ ഇസ് റൈറ്റ് ഇങ്ങനെ ഇ സി ഓൺ ദ ന്യൂ ഇക്കോണമിക് പോളിസി പുതിയ സാമ്പത്തിക എന്താണ് കാര്യങ്ങളെക്കുറിച്ച് അവൾ ഒരു എസ് എഴുതുന്നു ഓക്കെ പുതിയ സാമ്പത്തിക പരിഷ്കാരത്തെക്കുറിച്ച് അവളൊരു എസ് എഴുതുകയാണ് പ്രൊഫസർ റോട്ട് എ ബുക്ക് ഓൺ റിസഷൻ റിസഷനെക്കുറിച്ച് അല്ലെ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് അവിടെ ആ റിസഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ടോപ്പിക്കാണ് ഓക്കെ പ്രൊഫസർ എഴുതിയ പുസ്തകത്തിൻ്റെ ടോപ്പിക്കാണത് ഓക്കെ ഷീ മേഡ് എ സ്പീച്ച് ഓൺ എഫക്റ്റീവ് പാരൻറ്റിങ് അവളൊരു അല്ലെങ്കിൽ അവരൊരു സ്പീച്ച് നടത്തിയൊരു പ്രസംഗം അല്ലേ അവർ പ്രസംഗിച്ചു എന്തുമായി ബന്ധപ്പെട്ട് എഫക്റ്റീവ് പാരൻറ്റിങ് എഫക്റ്റീവ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഒരു ടോപ്പിക്കാ ആ ടോപ്പിക്ക് ആയതുകൊണ്ടാണ് ഇവിടെ ഓൺ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ചില ടോപ്പിക്കുകൾക്ക് മുമ്പിൽ നമ്മൾ ഓൺ ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെയാണ് ഓൺ എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കാം ഒന്ന് ഓൺ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഇസ് സർഫസ് ഓഫ് സംതിങ് ചില സർഫസിനെ കുറിച്ച് പറയാൻ മുകളിൽ മേൽ എന്ന അർത്ഥത്തിൽ ഓൺ ഉപയോഗിക്കുന്നു നമ്മൾ സാധാരണ ഈ ഒരു അർത്ഥത്തിലാണ് ഏറ്റവും കൂടുതൽ ഓൺ ഉപയോഗിക്കാറുള്ളത് കൂടാതെ ഓൺ ഇസ് യൂസ്ഡ് ടു ഡിനോ ഡേയ്സ് ആൻഡ് ഡേറ്റ് ദിവസവും ഡേറ്റും തീയതിയും പറയാൻ വേണ്ടി ഓൺ ഉപയോഗിക്കുന്നു ഓൺ സെക്കൻഡ് ഒക്ടോബർ ഓൺ ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് അതുപോലെ ഡേയ്റ്റ് പറയുന്ന സമയത്ത് സോറി ഡേയ്സ് പറയുന്ന സമയത്ത് ഓൺ സൺഡേ ഓൺ മൺഡേ ഓൺ വെനസ്ഡേ അടുത്ത വി യൂസ് ഓൺ ടു സേ സംതിങ് വർക്ക്സ് ഔട്ട്സൈഡ് എസ് ബിൽഡിംഗ് സോറി വി യൂസ് ഓൺ ടു സേ സംതിങ് വർക്ക്സ് ഔട്ട്സൈഡ് എ ബിൽഡിംഗ് സംതിങ് അല്ല സമ്പടി ഓക്കെ ഒരു ബിൽഡിങ്ങിന് പുറത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഓൺ ഉപയോഗിച്ച് പറയുന്നു ഓൺ ഈസ് യൂസ്ഡ് വിത്ത് റിവർ ബാങ്ക്സ് ആൻഡ് ലേക്ക് പുഴയുടെ തീരം അല്ലെങ്കിൽ നദിയുടെ തീരം തടാക തീരം എന്നൊക്കെ പറയാൻ വേണ്ടി ഓൺ ഉപയോഗിക്കുന്നു ഓൺ ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് ദ ബിൽഡിംഗ് സോറി നമ്പർ ഓഫ് ദ Uh, building floors, building floors. Building on the floors on the second floor, on the fourth floor. On is used to indicate devices and machines, electronic devices in the mobile uh, on computer, on mobile phone. On is used to indicate a part of the body. on the shoulder, on the cheek, on uh, the forehead, ഓൺ ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ സ്റ്റേറ്റ് ഓഫ് സംതിങ് എന്റെങ്കിലും ഒരു അവസ്ഥ സ്റ്റേറ്റ് ഓൺ ദ സെയിൽ ഓൺ ലോൺ ഓൺ ഫയർ പോലെയുള്ള സ്റ്റേറ്റ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഓൺ ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ട്രാവൽ ഓൺ ഫുഡ് ആൻഡ് ടു വീലർ കാലിൽ പോവുകയാണെങ്കിൽ നടന്നു പോകുന്നതിന് ഓൺ ദ ഫുഡ് എന്ന് പറയുന്നു ബൈക്കിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഓൺ ബൈക്ക് എന്ന് പറയുന്നു ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ ടോപ്പിക് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ഓൺ ഗ്ലോബൽ വാമിംഗ് ഓക്കെ എഫക്റ്റീവ് പാരൻറ്റിങ്ങിനെ കുറിച്ച് ഓൺ എഫക്റ്റീവ് പാരൻറ്റിങ് അപ്പോൾ ഇതുപോലെ കുറിച്ച് എന്ന അർത്ഥത്തിൽ ടോപ്പിക്കുകൾക്ക് മുമ്പിലും ഓൺ ഉപയോഗിക്കുന്നു ഇതാണ് ഓണിൻ്റെ ഉപയോഗം വളരെ വിശദമായി നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇതൊക്കെ എങ്ങനെയാണ് പരീക്ഷകൾ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അദ്ദേഹം ഈ സീരീസിൽ തന്നെ അവസാനം ഡിസ്കസ് ചെയ്യുന്നുണ്ട് പി വൈ നമ്മൾ പരിശോധിക്കുന്നുണ്ട് കൂടുതൽ പി വൈ ക്യൂസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടി നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക കേരള പി എസ് സി എഴുതാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇർ ക്വസ്റ്റ്യനും എണ്ണമറ്റ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനും ചെയ്യാനും നിങ്ങൾക്കൊരു സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നൊരു അവസരമാണ് ഈ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ജാഫേസ് പി എസ് സി ഡോട്ട് കോം ഇപ്പോൾ തന്നെ ഈ വെബ്സൈറ്റിൽ കയറുക എന്നിട്ട് പി വൈ ക്യൂസ് പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട പി വൈ ക്യൂസ് ചെയ്ത് പഠിക്കുക ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോഴും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നു വരും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഓക്കെ നിങ്ങളുടെ അഭിപ്രായവും സ്നേഹവും ഒക്കെ താഴെ കൊമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം സി യു ബൈ ബൈ